ഹലോ, നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് പറയാൻ പോകുന്നത് അതല്ല, മുന്നേ കുറച്ച് നിക്ഷേപ പദ്ധതികൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ശ്രം യോഗി മാന്തൻ യോജന, പിന്നെ പെൺകുട്ടികൾക്കുള്ള സുകന്യ സമൃദ്ധി യോജന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തിയ സമയത്ത് പ്രത്യേകിച്ച് മാന്തൻ യോജനയൊക്കെ 40 വയസ്സ് വരെയുള്ളവർക്ക് ചേരാൻ പറ്റിയ നിക്ഷേപ പദ്ധതികളാണ്. ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത് പലരും 42 വയസ്സായി എന്താ ചെയ്യുക, 52 വയസ്സായി എന്താ ചെയ്യുക എന്ന്, ഞങ്ങൾക്കൊന്നും പദ്ധതികളില്ലേ, അതുണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞതിന് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതായത് 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് ചേരാൻ പറ്റിയിട്ടുള്ള ഒരു നിക്ഷേപ പദ്ധതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു മനുഷ്യൻ, അതായത് അത് സ്ത്രീയോ പുരുഷനായിക്കോട്ടെ, ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സംതൃപ്തിയായിട്ട് ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ജോലി കിട്ടുമ്പോഴാണോ? നമ്മൾ പ്രതീക്ഷിച്ച ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുമ്പോഴാണോ? പ്രണയിക്കുമ്പോഴാണോ? കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് അങ്ങനെ ഒരു മധുവിധു ആ കാലഘട്ടമാണോ? ഒരു കുഞ്ഞുണ്ടാകുമ്പോഴാണോ? അല്ല, ഒരു വീട് വയ്ക്കുമ്പോഴാണോ? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സന്തോഷം തരും അല്ലെങ്കിൽ സംതൃപ്തി തരും എന്നൊക്കെ ഉണ്ടെങ്കിലും, ഒരു മനുഷ്യൻ ഏറ്റവും സംതൃപ്തമായി അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന സമയം എന്നുള്ളത് റിട്ടയർഡ് ലൈഫിലാണ് അത്രേ. അതായത് 60 വയസ്സിന് ശേഷം. ആ സമയത്ത് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആവുന്ന സമയത്ത് പേരക്കുട്ടികളെ കൂടെ കളിച്ച് അവർക്ക് വേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒക്കേഷനലി, എന്ന് വെച്ചാൽ വിഷു, ഓണം, പെരുന്നാൾ, ക്രിസ്മസ് അങ്ങനെ വരുന്ന സമയങ്ങളിൽ അവർക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത്രേ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നത്. അറിയില്ല, ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നമുക്കറിയില്ല, നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. എന്ത് പറയുന്നു ഇത് കേൾക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും? ആ സമയത്ത് പൈസ വേണം എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് അധ്വാനിക്കാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്ന കാലത്ത് കുറച്ച് പൈസ അതിലേക്ക് എടുത്തു വയ്ക്കുക അല്ലേ. ആ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രമാണ് പെൻഷനൊക്കെ ഉള്ളത് അല്ലേ. നമ്മൾ സാധാരണക്കാർക്ക് പെൻഷനൊന്നും ഇല്ല എന്നതായിരുന്നു പലരും അങ്ങനെ കരുതിയിട്ടുണ്ടാകുക. എന്നാൽ NPS എന്നൊരു സംവിധാനമുണ്ട്, നാഷണൽ പെൻഷൻ സ്കീം. ഈ പ്ലാനിൽ ചേർന്ന് കഴിഞ്ഞാൽ ഏതൊരാൾക്കും നമ്മൾ പറയുന്ന റിട്ടയർമെൻ്റ് സമയത്തിന്, അതായത് ഒരു 60 വയസ്സിന് അല്ലെങ്കിൽ 65 വയസ്സാകുമ്പോൾ മുതൽ നമ്മൾക്ക് പെൻഷൻ കിട്ടും. നമ്മൾ അടയ്ക്കുന്ന പൈസ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. പണ്ടാണ് ഗവൺമെൻറ് ജീവനക്കാർക്കും പെൻഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ ചേരുന്നവർക്കെല്ലാം പെൻഷൻ ഇല്ല. എന്ന് വെച്ചാൽ 2013-ന് ശേഷം ഉള്ളവർക്ക് NPS എന്നുള്ള ഇതിൽ അവരും ചേരണം. ഈ സ്കീം ഗവൺമെൻറ് കൊണ്ടുവന്നത് 2004. അന്ന് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2009 മുതൽ അത് പബ്ലിക്കിനും തുറന്നു കൊടുത്തു. അപ്പോൾ നാഷണൽ പെൻഷൻ സ്കീമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ ഞങ്ങളുടെ ഒരു 10 മിനിറ്റോളം ഈ വീഡിയോ ഉണ്ടാവുമെന്ന് തോന്നുന്നു, സമയമുള്ളവർ കാണുക. ഈ NPSൽ നമ്മൾ ചേരുമ്പോൾ നിശ്ചിത തുക അടയ്ക്കണം. ആ തുക നമുക്ക് ഒരു 60 വയസ്സാകുമ്പോൾ അത് ലക്ഷങ്ങളായിട്ട് മാറി വരും. അതെങ്ങനെയെന്നുള്ളതൊക്കെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധയോടെ മുഴുവനായിട്ടും കേൾക്കണേ. നമുക്ക് വരുമാനമുള്ള സമയത്ത് ചെറിയ ചെറിയ തുകകൾ നിക്ഷേപിച്ചിട്ട് 60 വയസ്സാകുമ്പോൾ നമുക്ക് പെൻഷൻ കിട്ടുന്ന പദ്ധതി, നാഷണൽ പെൻഷൻ സ്കീം. ഇനി കുറച്ചതിൻ്റെ ടെക്നിക്കൽ വശങ്ങളാണ് പറയുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. NPS കൺട്രോൾ ചെയ്യുന്നത് PFRDA എന്ന് പറയുന്ന ഒരു ഫേമാണ്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഇപ്പോൾ ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്നത് RBI അല്ലേ, അല്ലെങ്കിൽ ഇൻഷുറൻസിനെ കൺട്രോൾ ചെയ്യുന്നത് IRDA ആണ്, ടെലഫോണ് സംബന്ധമായ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ട്രായ് ആണ്, അതുപോലെ ഈ പെൻഷൻ ഫണ്ട് ചെയ്യുന്നത് PFRDA എന്നുള്ളൊരു സംവിധാനമാണ്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ പെൻഷൻ സ്കീമിൽ ചേരുന്നവരുടെ ഫണ്ടൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് മാനേജേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. SBI, UTI, കൊട്ടാക്ക്, HDFC, ICICI, LIC, റിലയൻസ്, ആദിത്യ ബിർള ഗ്രൂപ്പ്, ഇങ്ങനെ കുറച്ച് പേര് ഫണ്ട് മാനേജേഴ്സ് ആയിട്ടുണ്ട്. ഇവരാണ് നമ്മൾ നിക്ഷേപിക്കുന്നതിനെ വരുമാനമുള്ള സ്രോതസ്സാക്കിയിട്ട് മാറ്റുന്നത്. NPSൽ ചേരുന്നവർക്ക് 2 സ്കീമുണ്ട്, Tier 1, Tier 2, അങ്ങനെ 2 സ്കീമാണ്. Tier 1 ജോയിൻ ചെയ്താലേ Tier 2 മാറാൻ പറ്റുള്ളൂ. Tier 1 എന്നുള്ളത് പക്ക പെൻഷൻ പ്ലാനാണ്. Tier 2 എന്നുള്ളത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. നമ്മളിവിടെ സാധാരണക്കാർക്കുള്ള പദ്ധതിയാണ് പറയുന്നത്, അതുകൊണ്ട് Tier 1 പറ്റിയിട്ടാണ് ഞാൻ വിവരിക്കുന്നത്. Tier 2 പോകുമ്പോൾ കുറച്ച് ഷെയർ ട്രേഡിംഗ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. അതിനെപ്പറ്റി വേണ്ടവർ ഈ ഫണ്ട് മാനേജേഴ്സിനെ സമീപിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ Tier 1 പറ്റിയിട്ട് പറയാം. നമ്മൾ ഈ അടയ്ക്കുന്ന ഫണ്ട് ഉണ്ടല്ലോ, ഈ ഫണ്ടിനെ മാനേജ് ചെയ്യുന്നത് 4 അസറ്റ് ക്ലാസ്സിലാണ്. 1 ഇക്വിറ്റി, കോർപ്പറേറ്റ് ബോണ്ട്സ്, ഗവൺമെൻറ് ബോണ്ട്സ്, പിന്നെ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, ഇങ്ങനെയുള്ള 4 സംവിധാനങ്ങളിലാണ്. ഇതിലെ ഇക്വിറ്റിയും ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ളത് കുറച്ച് റിസ്ക് കൂടുതലുള്ളതാണ്. മറ്റേ ഗവൺമെൻറ് ബോണ്ട്, കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറയുന്നത് കടപ്പത്രങ്ങൾ കൊടുക്കണതാണ്, അത് ലോ റിസ്ക് ആണ്.
അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കുറവാണ്, മറ്റേത് ഹൈ റിസ്ക് ആണ്, പക്ഷെ കിട്ടുന്ന വരുമാനം കൂടുതലാണ്. ഈ നാല് അസറ്റ് ക്ലാസ്സിലും ഏതിലേക്ക് എത്ര ശതമാനം നമ്മൾ അടയ്ക്കുന്ന പൈസ നിക്ഷേപിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ചെയ്യുന്നതിന് തന്നെ രണ്ട് ചോയ്സ് ഉണ്ട്, ആക്റ്റീവ് ചോയ്സും ആട്ടോ ചോയ്സും. ഇതിലെ ആക്റ്റീവ് ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നാല് സംഭവം പറഞ്ഞില്ലേ, അതിൽ ഓരോന്നിലും എത്ര ശതമാനം വെച്ച് നമ്മൾ അടയ്ക്കുന്ന പൈസയുടെ എത്ര ശതമാനം ഇന്നതിരിക്കേ എന്ന് പറഞ്ഞ് നമ്മൾക്ക് തീരുമാനിക്കാവുന്നതാണ് ആക്റ്റീവ് ചോയ്സ് എന്നുള്ളത്. എന്നാൽ ഓട്ടോ ചോയ്സ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവർ തന്നെ, നമ്മുടെ ഫണ്ട് മാനേജേഴ്സ് തന്നെ നമ്മുടെ ഫണ്ടിനെ മാനേജ് ചെയ്യും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു സാധാരണക്കാരനെ സമയത്തോളം ഓട്ടോ ചോയ്സ് ചെയ്താൽ മതി. ഇതിലെ നമ്മൾ ഓരോ അടയ്ക്കുന്ന തുകയും നമുക്ക് എത്ര രൂപയായിട്ട് കിട്ടുമെന്നുള്ളത് എന്താ ഇതിൻ്റെ ലാസ്റ്റ് പറയാട്ടോ. ഇനി നമുക്ക് NPSൽ എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിന് രണ്ട് മാർഗങ്ങളുണ്ട്, ഒന്ന് ഓഫ്ലൈൻ, രണ്ട് ഓൺലൈൻ. ഓഫ്ലൈൻ എന്ന് പറയുന്നത് POP എന്ന് പറയും, അതായത് പോയിന്റ് ഓഫ് പ്രസൻസ്. അങ്ങനെയുള്ള കുറച്ച് കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ചേരാം. എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ബാങ്കിലും ഇതുണ്ട്, നിങ്ങൾക്ക് അക്കൗണ്ട് എവിടെയാണോ അവിടെ തന്നെ പോയാൽ മതി. പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയാലും ഈ കാര്യം നടക്കും. പിന്നെ ഓൺലൈൻ എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് ഷെയർ കാര്യങ്ങൾ, നിക്ഷേപം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നതുണ്ട്. ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, അതിനെപ്പറ്റി എല്ലാവർക്കും മനസ്സിലാകണം എന്നില്ല, അതുകൊണ്ട് ഓൺലൈൻ ചെയ്യണത് പറയുന്നില്ല. ഓഫ്ലൈൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് എവിടെയാണോ അക്കൗണ്ട് ഉള്ളത് അവിടെ പോയിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു അക്കൗണ്ട് എടുത്തിട്ട് ചെയ്യുക. അവർ ഡീറ്റെയിൽ എല്ലാം നമുക്ക് പറഞ്ഞു തരും. പോസ്റ്റ് ഓഫീസിൽ പോയാലും ബാങ്കിൽ പോയാലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, കാരണം ഇതിലൂടെ ഒരു സർവീസ് ചാർജ് അവർക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ചേരുമ്പോഴും അതുപോലെ നമ്മൾ മാസം അടയ്ക്കുന്ന തുകയ്ക്കും അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ അടയ്ക്കുന്നോ അതിനുള്ള ഒരു ചെറിയ കമ്മീഷൻ അവർക്കുണ്ട്. ഇനി അങ്ങനെ പോകാൻ പറ്റാത്തവരാണെങ്കിൽ CSE കേന്ദ്രങ്ങളിൽ പോയാലും പറ്റും. ഞാനിവിടെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, ഹരിശ്രീ ജനസേവന കേന്ദ്രം. അവരുടെ നമ്പർ ഞാൻ അതിൽ പ്രൊവൈഡ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിലോ ചേരണമെങ്കിലോ അവരെ വിളിച്ചാലും മതി കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എവിടെ അക്കൗണ്ട് ഉണ്ടോ അവിടെ പോയി ചേരുക, ഇല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പുതിയൊരു അക്കൗണ്ട് എടുത്തിട്ട് അവിടെ ചേരുക. അവർ നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇതിൽ 60 വയസ്സ് വരെയാണ് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുക, നമ്മളുടെ ഏജ് എന്തോ ആയിക്കോട്ടെ. പിന്നെ ആ സമയത്ത് നമുക്ക് പൈസയ്ക്കുള്ള ടീമാണ് ആ സമയത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 10 വർഷം 70 വയസ്സ് വരെ നിക്ഷേപിക്കാൻ പറ്റും. ഇനിയല്ല, 59-60 വയസ്സൊക്കെ ആയിട്ടാണ് ചേരുന്നതെന്നുണ്ടെങ്കിൽ 3 വർഷം എന്തായാലും നിർബന്ധമായിട്ടും ഇതിൽ നിക്ഷേപിക്കണം കേട്ടോ. നോർമൽ ഒരാളെ സമയത്തോളം നമ്മൾ അടച്ച അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ടിൻ്റെ 60% തുക നമുക്ക് റിട്ടയർഡ്, അതായത് നമുക്ക് 60 വയസ്സാകുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. ബാക്കി 40% പെൻഷൻ ഫണ്ടിലേക്ക് പോകും, അവിടെ നിന്നാണ് നമുക്ക് പെൻഷൻ വരുന്നത്. എല്ലാ മാസവും നിശ്ചിത തുക നമുക്ക് പെൻഷനായിട്ട് വരും. അത് എത്ര കിട്ടുമെന്നൊക്കെ നമുക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. ഇനി നമ്മൾ നിക്ഷേപിക്കുന്ന തുകയല്ലേ, നമ്മളുടെ തുകയല്ലേ, എന്തെങ്കിലും ആവശ്യമെങ്കിൽ നമുക്കിതിൽ പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അതായത് 60 വയസ്സിന് മുന്നേ അത്യാവശ്യം വന്നോ, തീർച്ചയായിട്ടും പറ്റും. പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്, നമുക്ക് എന്തെങ്കിലും മാരകമായ അസുഖം വന്നിട്ട് ചികിത്സാ കാര്യത്തിന് എടുക്കാവുന്നതാണ്, അങ്ങനെ കുറച്ച് കണ്ടീഷൻസിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും. അതിനും കണ്ടീഷൻ ഉണ്ട്, നമ്മളുടെ അപ്പോഴത്തെ എമൗണ്ടിൻ്റെ 25% തുകയെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ലൈഫ് സർക്കിളിൽ, അതായത് റിട്ടയർഡ് ആകുന്നതിന് മുന്നേ നമുക്ക് അങ്ങനെ എടുക്കേണ്ട അത്യാവശ്യ ഘട്ടം വരികയാണെങ്കിൽ 3 തവണയാണ് ഇത് എടുക്കാൻ പറ്റുക. ഇനി ഇതിൽ ചേരാൻ എന്തൊക്കെ വേണം? ഫോട്ടോ വേണം, പാൻ കാർഡ് വേണം, അഡ്രസ് പ്രൂഫിന് ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID വേണം, പിന്നെ 4 ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചേരാൻ വേണ്ടത്. ഏറെക്കുറെ കുറച്ചൊക്കെ ഇതിൽ മനസ്സിലായിണ്ടാവുള്ളൂ എന്നുള്ളറിയാം. എന്നാൽ ഇനി ഇതിൽ എത്ര പൈസ കിട്ടും എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങളുടെ വയസ്സ് പ്രകാരം നിങ്ങൾക്ക് ഓരോ മാസം ഇത്ര രൂപ വെച്ച് അടച്ചാൽ 60 വയസ്സിൽ എത്ര കിട്ടുമെന്നുള്ളത് നിങ്ങൾക്കിതിലൂടെ നോക്കാവുന്നതാണ്. അതിനായിട്ട് ഗൂഗിൾ ക്രോം എടുക്കുക. അതിൽ NPTrust.org പിന്നെ പെൻഷൻ കാൽക്കുലേറ്റർ, ഇത് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ തന്നെ ഗൂഗിളിൽ അത് വരും. അതിൽ ആ ഫസ്റ്റ് ഓപ്ഷൻ കണ്ടോ, പെൻഷൻ കാൽക്കുലേറ്റർ എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ പെൻഷൻ കാൽക്കുലേറ്റർ വരും. അതിൽ നിങ്ങളുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഞാനിതിൽ ഇപ്പോൾ 26 വയസ്സുള്ള ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്, അതായത് 1995 കൊടുക്കുന്നത്. മാസം 1000 രൂപ അടയ്ക്കുന്ന പോലെ. അതിൽ കണ്ടോ മൈ എക്സ്പെക്റ്റേഷൻ ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എന്നുള്ളത് 10% കിടക്കുന്നുണ്ടാവുക. അത് നമുക്കൊരു 13% വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നീക്കി 13 ആക്കുക. വേറെ ഒന്നും അതിൽ ചെയ്യേണ്ടതില്ല. പിന്നെ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ദ എബവ് കാൽക്കുലേഷൻ ആൻഡ് ഇല്ലുസ്ട്രേഷൻ ഓഫ് ഫിഗേഴ്സ് ആർ ഇൻഡിക്കേറ്റീവ് ഓൺലി ആൻഡ് നോട്ട് ഓൺ ആക്ച്വൽ ബേസിസ്. ഇത് യഥാർത്ഥമായി കിട്ടുമെന്നല്ല, ഏകദേശമുള്ളൊരു കണക്കാണ്. അതിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ, കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ എന്താകുന്നുള്ളത്. അപ്പോൾ താഴത്ത് കണ്ടോ സ്റ്റാറ്റസ് ഓഫ് പെൻഷൻ അക്കൗണ്ട് അറ്റ് റിട്ടയർമെൻറ്റ്,
27 വയസ്സുള്ള ഒരാൾ 1000 രൂപ വെച്ച് ഇപ്പോൾ മാറ്റിവെക്കുകയാണെങ്കിൽ 34 വർഷം കൊണ്ട് ഏകദേശം 480,000 രൂപയാണ് അടച്ചിട്ടുണ്ടാവുക. അയാളുടെ റിട്ടേൺസ് നോക്കൂ, 74,78,086 രൂപ. 74 ലക്ഷത്തിലേക്ക് പോയി, 4 ലക്ഷം അടയ്ക്കുന്നത് എത്ര മടങ്ങാ അല്ലേ. ഇനി അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് ആ താഴത്ത് കാണിക്കുന്നതാണ്. നമുക്ക് 60-ാമത്തെ വയസ്സിൽ 44,86,852 രൂപ നമുക്ക് കിട്ടും. അതിൽ ബാക്കിയുള്ള 29,91,234 രൂപ പെൻഷൻ ഫണ്ടിലേക്ക് പോകും. ആ സമയത്ത് ഇയാൾക്ക് എത്ര പെൻഷൻ കിട്ടും നോക്കൂ, 14,956 രൂപ ഒരു മാസം പെൻഷനായിട്ട് കിട്ടും. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലും ഒരു 13,000+ എന്തായാലും കിട്ടും. എങ്ങനെയുണ്ട്, 1000 രൂപ വെച്ചിട്ട് അടച്ചിട്ടാണ് ഇത് വരുന്നത്. സംഭവം സൂപ്പർ അല്ലേ. ഇനി നമുക്ക് ഞാനിപ്പോൾ എൻ്റെ ഏജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യാണ്. 1979 ഞാൻ ജനിച്ചത്. നമുക്കിപ്പം ഇനി കുറച്ച് വർഷമല്ലേ അടയ്ക്കാനുള്ളത്, അതുകൊണ്ട് ഞാൻ 2000 ആക്കുകയാണെങ്കിൽ അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് 18 വർഷം മാസം 2000 വെച്ച് ഞാൻ അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും അതിൽ ചേഞ്ച് ചെയ്യേണ്ടതില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് 18 വർഷം 2000 രൂപ വെച്ച് ഞാൻ ഒരു മാസം അടച്ചു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം അടയ്ക്കുന്നുണ്ടാവുക 432,000 രൂപയാണ്. എനിക്ക് റിട്ടേൺ ഉണ്ടാവുക നോക്കൂ, 17,26,457 രൂപ. ആ സമയത്ത് എൻ്റെ ഇത് ഫണ്ടായി ഉണ്ടാവും. അതായത് ഒരു 4 ഇരട്ടിയോളം, 18 വർഷം കൊണ്ട് 4 ഇരട്ടിയോളം ഇരട്ടിച്ചിട്ടുണ്ടാകും. നമ്മൾ മാസം മാസമായിട്ടാണ് അടയ്ക്കുന്നതേ. അതിലിപ്പോൾ താഴത്ത് കണ്ടാൽ നോക്കൂ, നമുക്ക് ആ സമയത്ത് റിട്ടയർമെൻ്റ് ആവുന്ന സമയത്ത് 10,35,874 രൂപ കയ്യിലും കിട്ടും. 690,000 രൂപ നമുക്ക് പെൻഷൻ ഫണ്ടിലേക്ക് പോകും. ആ സമയത്ത് പെൻഷൻ 3,453 രൂപ നമുക്ക് കിട്ടും. ഇനി ഞാനതിനെ 1000 രൂപയായിട്ട് കൺവെർട്ട് ചെയ്യുകയാണ്. കാരണം 2000 വേണ്ട, 1000 രൂപയാണെങ്കിൽ തന്നെയും ഇതിൻ്റെ ഏകദേശം പകുതി നമുക്ക് വരും. അതായത് നമുക്ക് മൊത്തം അത് ആ സമയത്ത് ഫണ്ട് ഉണ്ടാവുക 216,000 രൂപയാണ്. അടച്ചിട്ടുണ്ടാവുക 8,63,229 രൂപയായിട്ട് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. അതായത് 517,937 രൂപ ആ സമയം നമ്മുടെ കയ്യിലും കിട്ടും. 345,292 രൂപ പെൻഷൻ ഫണ്ടിലേക്ക് ഞാൻ പോകും. ആ സമയത്ത് പെൻഷൻ എന്നുള്ളത് മാസം 1,726 രൂപയായിരിക്കും. ഇതിലെ നിങ്ങളുടെ വയസ്സ് വെച്ചിട്ട് നോക്കൂ. ഇനിയിപ്പോൾ ഏജ് കൂടുതലുള്ളവർ കൂടുതൽ എമൗണ്ട് അടയ്ക്കുക. ഇപ്പം 58, 57, 56 ആ വയസ്സ് ആ റേഞ്ചിലുള്ള ആൾക്കാരൊക്കെ കൂടുതൽ തുക നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമെങ്കിൽ അടയ്ക്കുക. ടയർ 1 ഇതിൽ ചേരാൻ വേണ്ടത് 500 രൂപയാണ്. ടയർ 2 ചേരണമെങ്കിൽ 250 രൂപയാണ്. ഇതിനെല്ലാം ടാക്സ് എക്സെപ്ഷനും ഉണ്ട്. അതാണ് പ്രത്യേകമായിട്ടുള്ള കാര്യം. നമുക്ക് 200,000 രൂപ വരെ ഒരു വർഷത്തിൽ ടാക്സിൻ്റെ ബെനിഫിറ്റിലേക്ക്, അതായത് 80C എന്നുള്ള ലെവലിലേക്ക് കാണിക്കാൻ പറ്റും. കൂടുതൽ ഫണ്ടും നമുക്ക് ഇതിൽ എത്ര വേണേൽ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ മാസം 500, 1000 എന്നല്ല, നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് എന്തെങ്കിലും കാരണവശ വരികയാണെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിലേക്ക് നിക്ഷേപിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ ബാങ്കിങ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. ബാങ്കിങ് നോൺ ബാങ്കിങ് ഒക്കെ അതിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ചില ടെക്നിക്കൽ വേർഡുകൾ, അതായത് നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻറ്റ്, അസറ്റ്, അത് ഇത് എന്നുള്ളതൊക്കെ ചിലപ്പോൾ ഒരു സാധാരണക്കാരന് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാങ്കിലേക്ക് പോയാൽ മതി, NPSൽ ചേരണം, നാഷണൽ പെൻഷൻ സ്കീമിൽ ചേരണം പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞുതരും. ഇല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പൊയ്ക്കുള്ളൂ. അതുമാത്രമല്ല CSE കേന്ദ്രങ്ങളിലൊക്കെ പോയാൽ ഇത് നടക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ദ ഹരിശ്രീ ഓൺലൈൻ എന്നുള്ള എൻ്റെ സുഹൃത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ, അതായത് CSE കേന്ദ്രമാണ്, ഇവരുടെ നമ്പർ തരാം. ഇതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് NPSനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അറിയാനും പറ്റും. നിങ്ങൾക്ക് ഇവരുമായിട്ട് ചേർന്ന് ഓൺലൈനിലൂടെ ചേരാനും പറ്റും. ഓൺലൈനിലൂടെ എന്ന് വെച്ചാൽ ഇവരത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ദ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറാണ്, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ, അവർ നിങ്ങളെ എന്തായാലും കോൺടാക്ട് ചെയ്യും. ഇത് പാലക്കാട് ജില്ലയിലെ പറളിയിലുള്ള സ്ഥാപനമാണ്, അതുകൊണ്ട് മറ്റു കാര്യത്തിലൊന്നും വറിയാകേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, കഴിയുന്നതും എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കാവുന്ന തുക എത്ര വെച്ചിട്ട് ഇതിൽ അടയ്ക്കാൻ പറ്റും, ഞാനിതിൽ ഏകദേശം ഒരു 1000-2000 വെച്ച് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. 100-200 ഒക്കെ ഇതിൽ ചേരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുള്ള ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ CSE കേന്ദ്രങ്ങളിലോ ബന്ധപ്പെടുക. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നൊരു സ്പോൺസർ ഉണ്ട്, ഓൺലൈൻ അങ്ങാടി എന്ന പേര് പലർക്കും അറിയുമായിരിക്കാം. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള 15,000-ൽ പരം ആൾക്കാരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ശൃംഖലയാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ഫ്രീ ആയിട്ട് പരസ്യം ചെയ്യാൻ പറ്റും. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സംഭവങ്ങൾ നമുക്കിതിൽ പരസ്യം ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ആ പരസ്യം നോക്കിയിട്ട് നമുക്ക് വേണ്ടത് ഇപ്പോൾ ജോലി ആയിക്കോട്ടെ, മാട്രിമോണിയൽ ആയിക്കോട്ടെ, ഇനി സ്ഥലം വിൽക്കാനോ വാങ്ങാനോ വണ്ടികൾ വിൽക്കാനോ വാങ്ങാനോ തുടങ്ങി A to Z കാര്യങ്ങൾ, അതായത് പണമിടപാടുകൾ ഒഴികെ, എന്ന് വെച്ചാൽ ആളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന പദ്ധതികൾ, പിന്നെ ചികിത്സാ സഹായം, ബ്ലഡ് ഡൊണേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴികെ
ബാക്കി എല്ലാ പരസ്യങ്ങളും ഇതിൽ ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഈ നമ്പറിലേക്ക് 9003059003 ഈ നമ്പറിലേക്ക് ഹായ് എന്ന് വാട്സപ്പിൽ ഒന്ന് SMS അയച്ചാൽ മതി. അവർ നിങ്ങൾക്ക് ലിങ്ക് അയച്ചുതരും. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരസ്യങ്ങൾ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും പരസ്യം ചെയ്യണമെങ്കിൽ ഇതിലെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാം. എൻ്റെ നമ്പർ 808-65-65-65-3 എന്നതാണ്. അഥവാ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ദയവായിട്ട് വാട്സപ്പ് ചെയ്യൂ. കാരണം ചിലപ്പോൾ ജോലി തിരക്കിൽ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ കിട്ടിയിരിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. ഇതാരും സബ്സ്ക്രൈബ് ചെയ്യേ വേണ്ട, പക്ഷേ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ദയവായിട്ട് ഒന്ന് ഷെയർ ചെയ്താൽ അതൊരു വലിയ ഉപകാരമാകും. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത വിഷയമായിട്ട് അടുത്ത് തന്നെ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.